കാർ എസിയുടെ ഭാഗങ്ങളും പ്രവർത്തനവും. വാഹനത്തിന്റെ ക്യാബിനുള്ളിലെ വായുവിനെ തണുപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഘടകങ്ങളുടെ സങ്കീർണമായ ക്രമീകരണമാണ് കാറിന്റെ എയർ കണ്ടീഷനിംഗ് എസി സംവിധാനം. പലപ്പോഴും കൂളിംഗ് ഏജന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു റെഫ്രിജറന്റ് ഉപയോഗിച്ച് കാറിന്റെ അകത്തളത്തിൽ നിന്ന് പുറം അന്തരീക്ഷത്തിലേക്ക് താപം കൈമാറ്റം ചെയ്താണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. കംപ്രസർ, എസി ക്ലച്ച്, കണ്ടൻസർ, കൂളിംഗ് ഫാൻ, ഡ്രെയർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, ബ്ലോവർ തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇവ ഓരോന്നും സിസ്റ്റത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ ഭാഗങ്ങൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിശദമായ വിശദീകരണം ഇതാ. ഒന്ന്, കംപ്രസർ. കംപ്രസറിനെ പലപ്പോഴും എസി സിസ്റ്റത്തിന്റെ ഹൃദയം എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റത്തിലുടനീളം റെഫ്രിജറന്റ്, സാധാരണയായി R134A അല്ലെങ്കിൽ R1234YF കംപ്രസ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം. കംപ്രസർ റെഫ്രിജറന്റിന്റെ മർദ്ദവും താപനിലയും വർദ്ധിപ്പിക്കുകയും അതിനെ ഉയർന്ന മർദ്ദമുള്ള ഉയർന്ന താപനിലയുള്ള വാതകമാക്കി മാറ്റുകയും ചെയ്യുന്നു. എഞ്ചിൻ ബേയിൽ സ്ഥിതി ചെയ്യുന്ന കംപ്രസറിനെ സർപ്പെൻഡൈൻ ബെൽറ്റ് വഴിയോ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇലക്ട്രിക് മോട്ടോർ വഴിയോ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു. വാഹനത്തിന്റെ തണുപ്പിക്കൽ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി കംപ്രസറിനെ എൻഗേജ് ചെയ്യുകയും ഡിസെൻഗേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വൈദ്യുതകാന്തിക ഉപകരണമാണ് എസി ക്ലച്ച്. നിങ്ങൾ എസി ഓണാക്കുമ്പോൾ ക്ലച്ച് സജീവമാവുകയും കംപ്രസറിനെ എഞ്ചിന്റെ ഡ്രൈവ് ബെൽറ്റുമായി ബന്ധിപ്പിക്കുകയും തണുപ്പിക്കൽ ആരംഭിക്കുകയും ചെയ്യുന്നു. തണുപ്പിക്കൽ ആവശ്യമുള്ളപ്പോൾ മാത്രമേ കംപ്രസർ പ്രവർത്തിക്കൂ എന്നതിനാൽ ഈ സംവിധാനം കാര്യക്ഷമമായ ഊർജ്ജ ഉപയോഗം ഉറപ്പാക്കുന്നു. രണ്ട്, കണ്ടൻസറും കൂളിംഗ് ഫാനും. കംപ്രസറിൽ നിന്നുള്ള ഉയർന്ന മർദ്ദമുള്ള ഉയർന്ന താപനിലയുള്ള റെഫ്രിജറന്റ് വാതകം കാറിന്റെ റേഡിയേറ്ററിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൻസറിലേക്ക് ഒഴുകുന്നു. കണ്ടൻസർ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറായി പ്രവർത്തിക്കുന്നു, അവിടെ റെഫ്രിജറന്റ് അതിന്റെ താപം ചുറ്റുമുള്ള വായുവിലേക്ക് വിടുന്നു. കണ്ടൻസറിന്റെ നേർത്ത കോയിലുകളിലൂടെ റെഫ്രിജറന്റ് ഒഴുകുമ്പോൾ വായു അതിനു മുകളിലൂടെ കടന്നുപോകുകയും ചൂട് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ റെഫ്രിജറന്റ് ഉയർന്ന മർദ്ദമുള്ള ദ്രാവകമായി ഘനീഭവിക്കാൻ കാരണമാകുന്നു. ഇതിൽ കൂളിംഗ് ഫാൻ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ചും കാർ നിശ്ചലമായിരിക്കുമ്പോഴോ കുറഞ്ഞ വേഗതയിൽ നീങ്ങുമ്പോഴോ അമിത ചൂട് തടയുന്നതിനായി കണ്ടൻസറിന് മുകളിലൂടെ വായുവിന്റെ സ്ഥിരമായ ഒഴുക്ക് നിലനിർത്തുന്നു. മൂന്ന്, റിസീവർ അല്ലെങ്കിൽ ഡ്രയർ. കണ്ടൻസറിൽ നിന്ന് പുറത്തുകിടക്കുന്ന ദ്രാവക റെഫ്രിജറന്റ് റിസീവർ അല്ലെങ്കിൽ ഡ്രയറിലൂടെ കടന്നുപോകുന്നു. ഇത് റെഫ്രിജറന്റിൽ നിന്ന് ഈർപ്പവും മാലിന്യങ്ങളും ഫിൽട്ടർ ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. റെഫ്രിജറന്റിലെ ഈർപ്പം എക്സ്പാൻഷൻ വാൽവിനുള്ളിലെ ഐസ് രൂപീകരണം പോലുള്ള സുപ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് കൂളിംഗ് സിസ്റ്റത്തെ തടസ്സപ്പെടുത്തും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഡ്രെയറിനുള്ളിലെ ഒരു ഡെസിക്കന്റ് മെറ്റീരിയൽ റെഫ്രിജറന്റിലെ ജലത്തിന്റെ അളവ് ആഗിരണം ചെയ്യുന്നു. കൂടാതെ ഡ്രെയർ ഒരു റിസർവോയറായി പ്രവർത്തിക്കുകയും കൂളിംഗ് സൈക്കിളിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടം റെഫ്രിജറന്റ് വൃത്തിയുള്ളതാണെന്നും ഇവാപൊറേറ്ററിലേക്ക് കാര്യക്ഷമമായ തണുപ്പിക്കലിനായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നു. നാല്, എക്സ്പെൻഷൻ വാൽവ്. റെഫ്രിജറന്റ് ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന എസി സിസ്റ്റത്തിലെ ഒരു നിർണായക പോയിന്റാണ് എക്സ്പെൻഷൻ വാൽവ്. ഈ വാൽവ് ഇവാപൊറേറ്ററിലേക്ക് ഉയർന്ന മർദ്ദമുള്ള ദ്രാവക റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു. റെഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നുപോകുമ്പോൾ മർദ്ദത്തിലും താപനിലയിലും കുറവ് അനുഭവപ്പെടുന്നു. ഇത് ദ്രാവകത്തിന്റെയും നീരാവിയുടെയും കുറഞ്ഞ മർദ്ദമുള്ള കുറഞ്ഞ താപനിലയുള്ള മിശ്രിതമായി മാറുന്നു. ഇവാപൊറേറ്ററിൽ താപം ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ റെഫ്രിജറന്റ് തയ്യാറാക്കുന്നതിനാൽ ഈ തണുപ്പിക്കൽ പ്രക്രിയ അത്യാവശ്യമാണ്. റെഫ്രിജറന്റ് ഒഴുക്ക് അളക്കുന്നതിൽ എക്സ്പെൻഷൻ വാൽവിന്റെ കൃത്യത കാര്യക്ഷമമായ തണുപ്പിക്കലിന് അത്യാവശ്യമാണ്. ഇത് വ്യത്യസ്ത ലോഡുകളിലും താപനിലയിലും ഇവാപൊറേറ്റർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. അഞ്ച്, ഇവാപൊറേറ്റർ. കാറിന്റെ ക്യാബിനുള്ളിൽ സാധാരണയായി ഡാഷ്ബോർഡിന് താഴെയാണ് ഇവാപൊറേറ്റർ സ്ഥിതി ചെയ്യുന്നത്. റെഫ്രിജറന്റ് ക്യാബിൻ വായുവിൽ നിന്ന് താപം ആഗിരണം ചെയ്യുന്ന ഘടകമായി ഇത് പ്രവർത്തിക്കുന്നു. താഴ്ന്ന മർദ്ദമുള്ള റെഫ്രിജറന്റ് ഇവാപൊറേറ്ററിന്റെ കോയിലുകളിലേക്ക് പ്രവേശിക്കുകയും ക്യാബിനുള്ളിലെ ചൂടുള്ള വായു ഈ കോയിലുകൾക്ക് മുകളിലൂടെ ബ്ലോവർ വീശുകയും ചെയ്യുന്നു. റെഫ്രിജറന്റ് വായുവിൽ നിന്ന് താപം ആഗിരണം ചെയ്യുകയും അത് കുറഞ്ഞ മർദ്ദമുള്ള വാതകമായി ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ വായുവിനെ തണുപ്പിക്കുക മാത്രമല്ല ഈർപ്പം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. തത്ഫലമായുണ്ടാകുന്ന തണുത്ത വായു പിന്നീട് ബ്ലോവർ വഴി വാഹനത്തിലേക്ക് വീണ്ടും വിതരണം ചെയ്യുകയും സുഖകരമായ ക്യാബിൻ അന്തരീക്ഷം നൽകുകയും ചെയ്യുന്നു.